ഇന്നൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ അധികം റെസ്റ്റോറൻറ്റിനൊക്കെ കഴിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടുന്ന് കഴിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. എന്നാലും അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റൂല. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതൊരു എഗ്ഗ് ഫ്രൈഡ് റൈസാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ചോറ് ഒരുപാടങ്ങ് വെന്ത് കുഴയാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മളെ പച്ചക്കറികളും ഒരുപാട് വേവാൻ പാടില്ല. എന്നാൽ തന്നെ നമ്മളെ ഫ്രൈഡ് റൈസ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് മുട്ടയില്ലാണ്ട് വെജ് ഫ്രൈഡ് റൈസ് ആയിട്ടും ചെയ്യാം. അതുപോലെ തന്നെ ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈഡ് റൈസുമായി. അതുപോലെ പല സ്ഥലങ്ങളിലും പല ചേരുവകളാണ് ചേർക്കുന്നത്. നമ്മൾ സോയ സോസ്, വിനാഗിരിയൊക്കെ ചേർക്കുന്നുണ്ട്. എന്നാൽ അത് ചേർക്കാണ്ടും ചില റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബസ്മതി അരി തന്നെ എടുക്കുക ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതുപോലെ നല്ല വിലേൻ്റെ അരി തന്നെ നോക്കി വാങ്ങിക്കുക. അപ്പോൾ ചില അരികളൊക്കെ ഇങ്ങനെ പതക്കുമ്പം തന്നെ ഇങ്ങനെ പെട്ടെന്ന് വെന്ത് അടിഞ്ഞു പോകുന്ന കുറച്ച് വില കുറഞ്ഞ അരികളൊക്കെ ഉണ്ട്. അതൊന്നും യൂസ് ചെയ്യാണ്ട് നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അരി തന്നെ, അതായത് പെർഫെക്റ്റായിട്ട് കുക്കാവുന്ന ഒട്ടും കുഴഞ്ഞു പോവാത്ത ടൈപ്പിലുള്ള നല്ല വിലേൻ്റെ അരി തന്നെ നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ അരി ഞാനിവിടെ ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റെങ്കിലും മിനിമം ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഒരുപാട് സമയം കുതിർത്ത് വെക്കാൻ പാടില്ല. ഒരുപാട് സമയം കുതിർത്ത് വെച്ച് കഴിഞ്ഞാലും ഇതുപോലെ നമ്മൾ പതക്കുമ്പോൾ വെന്ത് പോകും നല്ലോണം. അപ്പോൾ അതുകൊണ്ട് ഒരു 20 മിനിറ്റ് മാത്രം മതിയാകും കുതിർക്കുന്നത്. അതുപോലെ നിങ്ങൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. കഴുകിയതിന് ശേഷം മാത്രം കുതിർത്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അരി പൊട്ടിപ്പോകാണ്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ കുതിർത്ത് വെച്ചിട്ട് കഴുകുന്നതാണെങ്കിൽ അരി പൊട്ടിയിട്ട് ചോറ് ഒരു ടേസ്റ്റും ഇല്ലാണ്ട് എന്നാ പറയേണ്ട ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമല്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊന്ന് ചെയ്യാം. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഇതൊരു അരിപ്പയിലേക്ക് മാറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ കഴുകിയിട്ടില്ല. അപ്പോൾ ഉടനെ ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്തത്. ഇനി വേണ്ടത് നമ്മൾ കുറച്ച് അധികം വെള്ളം തന്നെ വെക്കുക ഒരു പാത്രത്തിൽ. അതുപോലെ വലിയ പാത്രം നോക്കിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ നല്ലോണം മിക്സ് ആയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അരി ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാകും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ തിളക്കുന്ന സമയത്ത് അരിയൊക്കെ അടിയിൽ ഇങ്ങനെ പറ്റിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെറും 10 മിനിറ്റ് മാത്രം മതിയാകും നമുക്കിത് കുക്കായി കിട്ടാൻ. ഓവർ കുക്കാവാൻ പാടില്ല. നമ്മളൊരു 75% മാത്രമേ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ കുക്കിംഗ് ടൈമൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്ന അരിൻ്റെ പുറത്തുള്ള പാക്കറ്റിലൊക്കെ ഉണ്ടാകും. ചിലത് 8 മിനിറ്റ് കൊണ്ട് പോകുന്ന അരി ഉണ്ടാകും. അപ്പോൾ ഇത് 10 മിനിറ്റ് വേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഒരു 10 മിനിറ്റിന് ശേഷം ഇതാ ഒരു അരിപ്പയിലെ ഊറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് പരത്തി ഇട്ട് കൊടുക്കണം. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമ്പോൾ അരി ഇങ്ങനെ അവിടെ നിന്ന് ചൂട് കൊണ്ട് വെന്ത് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് പിറ്റേന്ന് എടുത്തിട്ട് അപ്പാടനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊട്ടിപ്പോകാണ്ട് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് നല്ല സെപ്പറേറ്റ് ആയിട്ട് എന്താ പറയുക, നമ്മൾ ആ ഒരു വടി പോലെ നിൽക്കുന്ന ഒരു ടൈപ്പ് ചോറില്ലേ, അതുപോലെ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഇതാ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തലേന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ രാവിലെയൊക്കെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഒരു ഓവർ നൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെയൊക്കെ നമുക്കിനി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ തീട്ടതിന് ശേഷം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മുട്ടയാണ് ഞാൻ അതിലെടുത്തത്. 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതുപോലെയാണ് മുട്ട ഒന്ന് ചിക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആ മുട്ടയൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് സെയിം പാൻ തന്നെ അടുപ്പത്ത് വെച്ചതിന് ശേഷം വീണ്ടും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇടുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ്. അപ്പോൾ വെളുത്തുള്ളി നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മളെല്ലാം ചെയ്യുന്നത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ്.
അതുപോലെ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് പരന്ന ടൈപ്പിലുള്ള പാത്രം, അടികട്ടിയുള്ള പാത്രം നോക്കിയിട്ട് എടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എന്നാ പറയേണ്ട ഒട്ടും കുഴഞ്ഞു പോകാണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മളെടുക്കുന്നത് സ്പ്രിംഗ് ഓനിയൻ്റെ താഴെയുള്ള ആ ഒരു ഭാഗമില്ലേ, വൈറ്റ് പാർട്ടില്ലേ, നമ്മൾ മേലെയുള്ള ആ ഒരു ഗ്രീൻ കളറല്ല എടുക്കുന്നത്, വൈറ്റ് പാർട്ടാണ് ഫസ്റ്റ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഒരു ക്യാരറ്റും ഇതുപോലെ ചെറുതായി അരിഞ്ഞതും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാരൊക്കെ ക്യാപ്സിക്കം അതുപോലെ കോളിഫ്ലവർ ഒക്കെ ചേർക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഏതെല്ലാമെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുക്ക് ചെയ്യാൻ പാടില്ല, പച്ച കടിക്കുകയാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അതുപോലെ തന്നെ ഒരു നുള്ള് കുരുമുളക് പൊടിയും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ സെലറി ചേർക്കുന്നവരുണ്ട്. സെലറിയാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഫ്രൈഡ് റൈസിന്. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ അത് ചേർക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അതില്ല. ഉള്ളവർ സെലറീൻ്റെ ഒരു ചെറിയ കഷ്ണം ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെ ഉണ്ടാകും. അതുപോലെ നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നത് സോയാ സോസാണ്. ഒരുപാട് ചേർക്കണ്ട, സോയാ സോസിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ആദ്യം ചേർക്കുന്ന ഉപ്പ് സൂക്ഷിച്ചിട്ട് ഒന്ന് ചേർക്കുക. അതുപോലെ റെസ്റ്റോറൻറ്റിലൊക്കെ ഓയിസ്റ്റർ സോസ് അതുപോലെ ഫിഷ് സോസ് അങ്ങനെ പലതരത്തിലുള്ള സോസ് ചേർക്കാറുണ്ട് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ സെലറി കിട്ടാത്തവർ സെലറി സാൾട്ട് വാങ്ങിക്കാൻ നമുക്ക് കിട്ടും. അത് ചേർത്താലും നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ വിനാഗിരി ചേർക്കുന്നവരുണ്ട്. അപ്പോൾ സോയ സോസ് ചേർത്തുകൊണ്ട് ഞാനിതിൽ വിനാഗിരി ചേർക്കുന്നില്ല. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ തണുപ്പിക്കാൻ വെച്ച നമ്മൾ ചോറുണ്ടല്ലോ, അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്താൽ മതിയാകും. അപ്പോൾ ഫ്ലെയിം എന്ന് പറയുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ വോക്ക് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അത് ഇല്ലാത്തതുകൊണ്ട് ഞാനിതുപോലെയുള്ള ഒരു പാത്രത്തിൽ സാധാരണ പരന്നൊരു പാനിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ വോക്ക് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാനിത് എന്നാ പറയേണ്ട ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നത്. വോക്കിലൊക്കെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കിന്ന് കുടഞ്ഞെടുക്കാൻ പറ്റും ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ വോക്കുള്ളവർ അങ്ങനെ യൂസ് ചെയ്തിട്ട് കുടഞ്ഞെടുത്താൽ മാത്രം മതിയാകും. എനിക്കിപ്പോൾ ഇത് പാത്രം പരന്നതുകൊണ്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് ചോറൊക്കെ വേറിപ്പോകും, അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് അതായത് നമ്മൾ ആ റൈസ് ഇപ്പോൾ ഇട്ടുകൊടുത്ത റൈസ് തണുത്തതിലായിരുന്നു. അപ്പോൾ അത് നല്ല ചൂടായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു സ്പ്രിംഗ് ഓനിയൻ്റെ ആ ഒരു ഗ്രീൻ പാർട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ ക്യാബേജൊക്കെ ചേർക്കുന്നവരുണ്ട്. സോയ സോസ് ഒരുപാട് ചേർത്തിട്ട് നല്ലൊരു ബ്രൗൺ കളറ് റൈസ് ആക്കുന്നവരുണ്ട്. അപ്പോൾ സോയ സോസൊന്നും ഒരുപാട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ സ്പ്രിംഗ് ഓനിയനും കൂടി ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തലേന്ന് വേവിച്ച് വെച്ച ചോറായതുകൊണ്ട് തണുത്ത ചോറായതുകൊണ്ട് തന്നെ ചോറ് ഒട്ടും കുഴഞ്ഞു പോകില്ല, പൊട്ടിപ്പോവുക ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ചോറ് തലേന്ന് ഇങ്ങനെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമുക്ക് രാവിലെ ഇതുപോലെ പച്ചക്കറിയൊക്കെ തലേന്ന് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ രാവിലെ പെട്ടെന്ന് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റും. അതുപോലെ ജോലി ചെയ്യുന്നവർക്കായി കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അരി വേവിക്കുമ്പോൾ കുഴഞ്ഞു പോകാണ്ട് നോക്കുക. അതുപോലെ നമ്മൾ ചോറ് വേവിച്ചിട്ട് തലേന്ന് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കുക. എന്നാൽ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സാധാരണ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസൊക്കെ വാങ്ങിച്ചിട്ട് തലേന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്നൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലിട്ടാൽ മതി. അല്ലെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം.